ഈ ഇസ്രായേൽ ഒരു നല്ല രാഷ്ട്രമാണ് അതാണ് ഡിഫൈൻ ചെയ്യുന്ന അതാണ് ഇസ്രായേൽ ഒരു കുഴപ്പമില്ല അതിർത്തി കടന്ന് ഭീകരവാദം നടത്തുന്ന ആരാ ഹമാസാണ് അതിർത്തി കടന്ന് ഭീകരവാദം നടത്തുന്ന ആരാ പലസ്തീനാണ് എൻ്റെ വിഷ്ണു ഏത് അതിർത്തിയാണ് നാൽപ്പത്തെട്ടിൽ വിഭജന പ്രമേയത്തിൻ്റെ അടിസ്ഥാനത്തിൽ അവിഭക്ത പലസ്തീനിൽ നിന്ന് പിടിച്ചെടുത്ത് ഇസ്രായേലിന് കൊടുത്ത ഭൂമിക്ക് പുറമേ നാൽപ്പത്തി നാല് ശതമാനം ഭൂമിയെ പലസ്തീൻ ഉണ്ടായിരുന്നുള്ളൂ ഇന്ന് അതിൻ്റെ മഹാഭൂരിപക്ഷവും ഇസ്രായേൽ കൊണ്ടുപോയി അറുപത്തേഴിലെ യുദ്ധത്തിൽ ഇസ്രായേൽ കൊണ്ടുപോയി എഴുപത്തി ആറിൽ കൊണ്ടുപോയി എൺപത്തൊമ്പതിൽ കൊണ്ടുപോയി അറിയാമോ ഗോലാൻ കുന്നുകൾ അത് പലസ്തീൻ്റെതായിരുന്നു സിനായ് പ്രദേശം പലസ്തീൻ്റെതായിരുന്നു വെസ്റ്റ് ബാങ്ക് ഗാസാ മുനമ്പ് ജെറൂസലേം ഇതൊക്കെ പലസ്തീൻ്റെ ഭാഗമായിരുന്നു ഇതെല്ലാം ഇസ്രായേൽ കൊണ്ടുപോയി ഒടുവിൽ ഗാസാ മുനമ്പ് തിരിച്ചു കൊടുക്കേണ്ടി വന്നു വെസ്റ്റ് ബാങ്ക് ഇപ്പോഴും ഇസ്രായേലിൻ്റെ കഴുകൻ കണ്ണുകൾക്ക് അവരുടെ നിയന്ത്രണങ്ങൾക്ക് വിധേയമായിട്ട് ജനത ജീവിക്കുകയാണ് പല ഈ ഗാസ അവിടെ അടക്കം കടുത്ത ഉപരോധമാണ് ഇസ്രായേൽ കഴിഞ്ഞ കാലങ്ങളിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് രണ്ടായിരത്തി എട്ട് മുതൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ വരെയുള്ള കണക്കെടുത്താൽ ഏഴായിരത്തിലധികം പലസ്തീനികളെയാണ് കൊന്നൊടുക്കിയത് ഈ ഇസ്രായേൽ ഇസ്രായേൽ സേന അവർക്ക് കീജെ വിളിക്കുകയാണ് ബി ഇത് രാഷ്ട്രത്തിന്റെ നയമല്ല വിഷ്ണു ഇത് രാഷ്ട്രത്തിന്റെ നയമല്ല രാഷ്ട്രത്തിന്റെ നയം എഴുപത്തി വർഷമായി നമ്മൾ പിന്തുടരുന്ന പലസ്തീൻ അർഹതപ്പെട്ടത് കൊടുക്കണം യുണൈറ്റഡ് നേഷൻസിനെ നിങ്ങൾ അംഗീകരിക്കുന്നില്ലേ അവർ പറഞ്ഞില്ലേ രണ്ട് രാഷ്ട്രം ആ രാഷ്ട്രം എന്ന് പറയുന്നത് പലസ്തീൻ എന്ന രാഷ്ട്രത്തെ അംഗീകരിക്കാതെ ഇസ്രായേൽ പോകുന്നു അമേരിക്ക പോകുന്നു നിങ്ങൾ രണ്ടായിരം നിങ്ങൾ ഇവിടെ ഇരുന്ന് ഭീകരവാദം എന്ന് പറഞ്ഞല്ലോ രണ്ടായിരത്തി പതിനാറിലെ യുണൈറ്റഡ് നേഷൻസിന്റെ പ്രമേയമുണ്ട് ആ പ്രമേയം അടിവരയിടുന്നത് പശ്ചിമേഷ്യയുടെ പ്രശ്നങ്ങൾക്ക് അടിസ്ഥാനം ഇസ്രായേലിന്റെ അധിനിവേശമാണെന്ന് പറയുകയാണ് നിങ്ങൾ ഇപ്പോ ഒരുപാട് ആഘോഷിക്കുന്ന അമേരിക്ക ഉണ്ടല്ലോ രണ്ടായിരത്തി പതിനാറിൽ വീറ്റോ ചെയ്തില്ല അവർ വീട്രോ ചെയ്യാതെ മാറി നിന്നു അമ്പത് വർഷത്തെ ചരിത്രത്തിൽ അമേരിക്ക വീറ്റോ ചെയ്യാതെ മാറി നിന്ന പലസ്തീനുമായി ബന്ധപ്പെട്ട ഒറ്റ പ്രമേയമാണത് അപ്പോ അപ്പോ യു എൻ നിങ്ങൾ അംഗീകരിക്കുന്നില്ലേ അന്റോണിയോ ഗുട്ടറസ് നിങ്ങൾക്കിപ്പോ നിങ്ങൾക്കിപ്പോ ആരാ വലുത് നിങ്ങൾക്ക് ബെഞ്ചമിൻ ആണോ വലുത് ഇന്നത്തെ ഇസ്രായേലിന്റെ പ്രധാനമന്ത്രിയാണോ നിങ്ങൾക്ക് വലുത് യുണൈറ്റഡ് നേഷൻസിന്റെ സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്ടറസ് പറഞ്ഞല്ലോ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴിന്റെ ആ സംഘർഷം ഉണ്ടാകുന്നത് ശൂന്യതയിൽ നിന്നല്ല ഏതാണ്ട് അമ്പത്താറ് വർഷം അദ്ദേഹം അറുപത്തി ഏഴ് മുതലുള്ള കാലയളവേ ഉദാഹരിക്കുന്നുള്ളൂ അമ്പത്തി ആറ് വർഷമായിട്ട് പലസ്തീൻ ജനത അടിച്ചമർത്തപ്പെടുന്നതിനെ കുറിച്ച് അന്റോണിയോ ഗുട്ടറസ് പറഞ്ഞല്ലോ വിഷ്ണു സംസാരിച്ചപ്പോൾ എനിക്ക് തോന്നിയ ഭാഷ ആരുടേതെന്ന് അറിയൂ അത് ഫ്രഞ്ച് പ്രസിഡന്റ് അടക്കം ഇസ്രായേൽ പ്രധാനമന്ത്രി അടക്കം അമേരിക്കൻ പ്രധാനമന്ത്രി അടക്കം പ്രസിഡന്റ് അടക്കം ബ്രിട്ടന്റെ പ്രധാനമന്ത്രി അവരുടെ ഭാഷയായി സംസാരിക്കുന്നത് ഇത് ഇന്ത്യയുടെ ഭാഷ അല്ല ഇന്ത്യയുടെ ഭാഷ എന്ന് പറഞ്ഞാൽ പലസ്തീനോടൊപ്പം ആണ് എന്നതാണ് ഇന്ത്യയുടെ ഭാഷ ഇസ്രായേലിന്റെയും അമേരിക്കയുടെയും ഫ്രാൻസിന്റെയും ജർമ്മനിയുടെയും ഭാഷ എന്തിന് ഇന്ത്യൻ ജനത കേൾക്കണം എന് ഇന്ത്യൻ ജനത അതിനെ പ്രതിനിധീകരിക്കണം പിന്നെ വിഷ്ണു ഒരു കാര്യം പറയാം ഈ അമേരിക്ക ഉണ്ടല്ലോ നിങ്ങളിപ്പോ വാനോളം വാഴ്ത്തിപ്പാടുന്ന അമേരിക്ക മറന്നു പോകരുത് എഴുപത്തി ഒന്നിലെ ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധത്തിൽ പാകിസ്ഥാനോടൊപ്പം നിന്ന് ഇന്ത്യയെ ആക്രമിക്കാൻ സജ്ജമായ രാഷ്ട്രത്തിന് പേരാണ് അമേരിക്ക നിങ്ങളപ്പോ ചേർത്ത് പിടിച്ചിരിക്കുക ഇപ്പുറത്ത് ഈ ഈ ബെഞ്ചമിൻ നദന്യാഹുവിനെ പിടിക്കുകയാണ് ആ ബെഞ്ചമിൻ നദന്യാഹുവിന് ഇസ്രായേലിലെ ജനത വെറുക്കുകയാണ് അവിടത്തെ വളരെ പ്രധാനപ്പെട്ട പത്രം ചൂണ്ടിക്കാണിച്ചില്ലേ ഇതിനെല്ലാം കാരണം ഈ ബെഞ്ചമിൻ ഇന്ന തന്നെയാകുവാണ് അതുകൊണ്ട് ഞങ്ങൾ പറയുന്നത് നിങ്ങൾ രാജ്യം ഭരിക്കുന്ന പാർട്ടിയാണ് ഉത്തരവാദിത്തപ്പെട്ട ഒരു രാഷ്ട്രീയ പാർട്ടിയാണ് നിങ്ങൾ ഭീകരവാദ സംഘടന എന്നൊരു സംഘടനയെ പറയണമെങ്കിൽ നിങ്ങൾ ഡിക്ലെയർ ചെയ്യണ്ടേ ഇന്ത്യയിൽ നിങ്ങൾ ഡിക്ലെയർ ചെയ്തോ നിങ്ങൾ വിളിക്ക് ഈ ചർച്ച കഴിയുമ്പോൾ നിങ്ങൾ നരേന്ദ്രമോദിയുടെയോ അല്ലെങ്കിൽ അമിത്ഷായുടെയോ രാജീവ് ചന്ദ്രശേഖറിന്റെയോ ഓഫീസിൽ വിളിക്ക് എന്തുകൊണ്ട് പി ജി വിഷ്ണു ചോദിക്കണം എന്തുകൊണ്ട് ഹമാസിനെ നിങ്ങൾ ഒരു ഭീകരവാദ സംഘടനയായി ഡിക്ലെയർ ചെയ്തിട്ടില്ല ഇന്ത്യ ഡിക്ലെയർ ചെയ്തില്ല യു എൻ ഡിക്ലെയർ ചെയ്തില്ല അപ്പോ ഇസ്രായേലും ഫ്രാൻസും ജർമ്മനിയും ഈ അമേരിക്കയും പറയുന്നിടത്ത് നിങ്ങൾ അടിവര ഇടരുത് നിങ്ങൾ അടിവര ഇടരുത് ഇന്ത്യയോടൊപ്പം സ്നേഹം കൊണ്ട് ഇന്ത്യയോടൊപ്പം ചങ്ങാത്തം കൊണ്ട് ഇന്ത്യയോടൊപ്പം ചേർന്ന് നിൽക്കുന്ന രാജ്യമാണ് പലസ്തീൻ നിങ്ങൾ മനസ്സിലാക്കണം പിന്നെ ഇപ്പൊ ഹമാസിന്റെ ഭീകരവാസ എന്റെ ചങ്ങാതി പലസ്തീൻ ലിബറേഷൻ ഓർഗനൈസേഷൻ എന്ന് പറഞ്ഞ പി എൽഒഎ യാസർ അറാഫത്തിന്റെ പി എൽഒഎ മഹമ്മൂദ് ദാർവിഷിന്റെ പി ഈ പാശ്ചാത്യ ശക്തികൾ വിളിച്ചത് ഭീകരവാദ എന്നല്ലേ അവർ ഭീകരവാദ സംഘടന എന്ന് വിളിക്കുന്നവരുടെ അടിയിൽ നിങ്ങൾ വരക്കരുത് അതുകൊണ്ട് ഞങ്ങൾ ഞങ്ങൾ പറയുന്നത് നിങ്ങൾ പലസ്തീൻ ഉള്ളത് കൊടുക്കാൻ പറ പലസ്തീന്റെ മണ്ണ് പിടിച്ചെടുത്ത് തിരിച്ചു കൊടുക്കാൻ പറ ഗോലാൻ തിരിച്ചു കൊടുക്കാൻ പറ സിനി തിരിച്ചു കൊടുക്കാൻ പറ കിഴക്കൻ ജെറൂസലേമിൽ നിന്ന് പാലസ്തീനികളെ ആട്ടി ഓടിക്കുന്നത് അവസാനിപ്പിക്കാൻ പറ അല്ല പള്ളി ആക്രമിച്ചത് തെറ്റാണെന്ന് പറയാൻ പറ ഇത് നിങ്ങൾ പറയണം എന്നിട്ട് നിങ്ങൾക്ക് ഈ സംഭവത്തിൽ പ്രതികരണം നടത്താം അതുകൊണ്ട് മലപ്പുറത്ത് ഒരു വീഡിയോ പ്രക്ഷേപണം ചെയ്താൽ റെക്കോർഡ് ചെയ്താൽ ഒരു കാര്യം കൂടി മലപ്പുറത്തെ ഇവർ എത്ര കാലം കൊണ്ട് കാട്ടുന്നു എത്ര കാലം കൊണ്ട് ഇവർ മലപ്പുറത്തെ കാട്ടുന്നു ഈ സ്വാതന്ത്ര്യ പോരാട്ടത്തിന് നേതൃത്വം കൊടുത്ത ഒരു വലിയ നാടല്ലേ ഹിന്ദുക്കളും മുസ്ലിങ്ങളും എല്ലാം ഒരുമിച്ച് ജീവിക്കുന്ന ഒരു നാടല്ലേ അതിനെ നിങ്ങൾ നിങ്ങൾ ആക്രമിക്കാനല്ലേ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ അതുകൊണ്ട് രാജീവ് ചന്ദ്രശേഖർ നിങ്ങൾ മനസ്സിലാക്കണം ഒരു രാഷ്ട്രീയ പക്വതയും ഇല്ലാത്ത ഒരു ഒരു ദേശീയ കാഴ്ചപ്പാടും ഇല്ലാത്ത മതവിദ്വേഷം സൃഷ്ടിക്കുന്നതിന് വേണ്ടി നടത്തിയിട്ടുള്ള ഈ പ്രസ്താവന ബി ജെ പിക്ക് തള്ളിപ്പറയണം ബി ജെ പി വിഷ്ണു ബി ജെ പി തള്ളിപ്പറയണം രാജ്യം ഭരിക്കുന്ന ഒരു പാർട്ടിയാണ് ബി ജെ പി തള്ളിപ്പറയണം